45 വർഷക്കാലമായി ഒരു പ്രദേശത്തെ എല്ലാ ബാല്യങ്ങളെയും കലയുടെ വഴിയിലേക്ക് കൈപിടിച്ചെത്തിക്കുകയാണ് പൂക്കാട് കലാലയം. നൃത്തം, സംഗീതം, വാദ്യകല, ചിത്രകല എന്നിങ്ങനെ പല മേഖലകളിലും വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന കലാലയത്തിലെ ഏറെ സജീവമായ ഒരു വിഭാഗമാണ് ചിൽഡ്രൻസ് തിയേറ്റർ. ഞായറാഴ്ചകളിൽ പാട്ടും നൃത്തവും പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾക്കൊപ്പം നാടകം പഠിക്കാനും കുട്ടികൾ എത്തുന്നത് പുറത്തുള്ളവർക്ക് കൗതുകമാണെങ്കിലും കലാലയത്തിലുള്ളവർക്ക് അതങ്ങനെയല്ല. കുട്ടികളകപ്പെട്ടിരിക്കുന്ന വല്ലാത്തൊരു പ്രതിസന്ധിക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ പല നൃത്തങ്ങൾ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റാൽ ഇപ്പോൾ പുലർച്ച തൊട്ടിട്ട് പാതിര വരെ കുട്ടികൾ പഠിക്കുന്നു. കുട്ടികളുടെ അത് ഉണ്ടാക്കുന്നത് രക്ഷിതാക്കളോട്, അധ്യാപകരോട്, നാട്ടുകാരോട് എല്ലാവർക്കും ഒരു വെറുപ്പാണ്. അത് നമുക്ക് നോക്കിയാൽ അറിയാം. കുട്ടികൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും തെറ്റായ രീതിയിലുള്ള കാഴ്ചയിലേക്കാണ് ഭൂരിപക്ഷം കുട്ടികൾ. ഇത് എങ്ങനെ പരിഹരിക്കാം? നമ്മളെ വിദ്യാഭ്യാസം തന്നെയാണ് ഒരു കുട്ടിനെ പാർട്ടിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം ഈ സാധാരണ ഗൗരവത്തിൽ ചെയ്യുന്നതിന് പകരം പഠിച്ചുകൊണ്ട് പഠിച്ചുകൂടെ എന്നുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിവുകൾ വികസിക്കേണ്ട ഒരു കാലം എന്ന് പറയുന്നത് അവരെ സർഗപരമായ കഴിവുകൾ, അവരെ ക്രിയേറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് കുട്ടിക്കാലം. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെയാണ് അവരെ ശരീരത്തിൻ്റെ വളർച്ച, അവരെ മാനസിക വളർച്ച, അവരെ ശാരീരിക വളർച്ച എല്ലാം നടക്കുന്നത് കുട്ടിക്കാലത്താണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, നമ്മൾ എന്തെങ്കിലും എല്ലാ രീതിയിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പ്രാപ്തമായ, ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു സമയം എന്ന് പറയുന്നത് കുട്ടിക്കാലം. ആ കുട്ടിക്കാലത്താണ് അവരുടെ ചിന്തയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്, അവരുടെ ക്രിയേറ്റിവിറ്റിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത്. അവരെ എല്ലാ രീതിയിലും, അവരെ വായന, അവരെ ചില വീക്ഷണം, അവരെ ചില നിലപാടുകൾ, ഇതൊക്കെ അതിലേക്കൊക്കെ എത്തുന്നത് കുട്ടിക്കാലത്തുള്ള എക്സ്പീരിയൻസാണ്, അനുഭവമാണ്. എങ്ങനെ കുട്ടികളെ ഇങ്ങനെ കുറേ അനുഭവം, അവരുടെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ ഉണ്ടാക്കാം. അത് നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെയല്ല. അറിയാതെ കൂട്ടുകൂടുമ്പോൾ വളരെ ചെറിയൊരു കാര്യം തന്നെ, നമ്മളിങ്ങനെ 50 പേര് കൂടി ചേരുമ്പോൾ അവര് ജസ്റ്റ് അവർ തമ്മിൽ സംസാരിച്ചിട്ട് അവർ പല ചില കാര്യങ്ങൾ ഷെയർ ചെയ്താൽ തന്നെ അവർ ഒരുപാട് പഠനമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ആ ഒരു ഇടാണ് ഇപ്പൊ കുട്ടികൾക്ക് ഇല്ലാത്തത്. പൂക്കാട് കലാലയം എന്ന് പറയുന്നത് ഈ ചേമഞ്ചേരി പ്രദേശത്ത് ഉള്ളവര് സാധാരണ നാട്ടിൻപുറത്തുള്ള ഒരു കലാസമിതി പോലെ തുടങ്ങിയിട്ടുള്ള ഒരു കലാസമിതിയാണ്. കുറച്ച് വളരെ കുറച്ച് കുട്ടികൾ നൃത്തം, സംഗീതം, വാദ്യമൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന ചില പ്രഗത്ഭരായ ഗുരുനാഥന്മാരും, പത്മശ്രീ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമന്മാർ, മലബാർ സുകുമാരൻ ഭാഗവതർ, ശിവദാസ് ചേമഞ്ചേരി എന്ന് പറയുന്ന ഇന്ന് കലാലയത്തിൻ്റെ പ്രിൻസിപ്പളായിട്ടുള്ള പി കെ ശിവദാസും, 3 പേര് ചേർന്ന് അവർ തുടങ്ങിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, ഒരു കലാവിദ്യാഭ്യാസം കുട്ടികൾക്ക് നൃത്തം, സംഗീതം തമ്മിൽ. അപ്പം ഗുരുചേമഞ്ചേരി കുഞ്ഞിരാമൻ നൃത്തത്തിൻ്റെ നാട്യാചാരനാണ്, നൃത്തമാണ് പഠിപ്പിക്കുന്നത്. മലബാർ സുകുമാരൻ സംഗീതത്തിൻ്റെ അധ്യാപകനാണ്. ശിവദാസ് ചേമഞ്ചേരി തബല, മൃദംഗം, വാദ്യോപകരണമാണ് പഠിപ്പിക്കുന്നത്. അവർക്ക് കുട്ടികൾ ക്ലാസ്, കൊച്ചു കുട്ടികൾക്ക് ഈ കലാവിഷയങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു സാധാരണ നാട്ടിൻപുറത്ത് സംഗീത വിദ്യാലയം എന്ന് പറയാവുന്ന തുടങ്ങിയത്. പക്ഷേ ഇതിനോട് അതിന് പിന്നീട് അതിൻ്റെ കൂടെ നമ്മളെ ചേമഞ്ചേരി നാട്ടിലുണ്ടായിരുന്ന ഒരുപാട് കലാപ്രവർത്തകർ വളരെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്, ഇതിനോട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത്, അവരൊരു സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്ത് ഇതിന് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളർച്ച ഉണ്ടാവുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് ഇവിടെ 5-ാം ക്ലാസ് മുതൽ വന്ന് ഇവിടുന്ന് കളിച്ച് തിരിച്ച് നടക്കുന്നതാണ്. ഞങ്ങൾക്ക് സത്യത്തിൽ ഒരു റിലാക്സേഷൻ ആണ് നാടകത്തിന് വന്നിട്ട്. ഞാൻ ആസ്വദിക്കുക ചെയ്യുന്നത്, അല്ലാണ്ട് ടെൻഷൻ അടിച്ചമ്മ ഇത് കളിക്കണം, എല്ലാവരും മുമ്പിലും വെച്ച് കളിക്കണം, അവർ നന്നായി ഇതാക്കണം. ഞങ്ങൾ ആസ്വദിച്ച് ഞങ്ങൾ കളിക്കുന്നു, ഞങ്ങളുടെ സന്തോഷമായിട്ട് ഞങ്ങളുടെ സന്തോഷം അത് കാണികളിലേക്ക് പകർന്നു കൊടുക്കുന്നു. അതാ സത്യത്തിൽ ഞങ്ങൾ അതിലൂടെ സന്തോഷം കണ്ടെത്താണ്. പിന്നെ ഞങ്ങൾ ട്യൂഷൻ ഉണ്ടെങ്കിലും എക്സാം ഉണ്ടെങ്കിലും ഒക്കെ നാടകം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നാടകം കളിക്കാൻ വന്നിട്ടും ഞങ്ങൾ നല്ല മാർക്കോടെ പാസ് ആവുന്നുണ്ട്.
ഇപ്പോഴും ഞങ്ങളുടെ നാടകത്തിലുള്ള എല്ലാവർക്കും അത്യാവശ്യം ഫുൾ എപ്പിസോഡ് കിട്ടിയ കുട്ടികളെന്നാണ്. നാടകങ്ങൾ പരിശീലിച്ചും അവ ചുറ്റുവട്ടത്തു തന്നെയുള്ള പല വേദികളിലും അവതരിപ്പിച്ചും ക്രിയാത്മകമായ ഒരു വേനൽക്കാലമാണ് കുട്ടികൾ ഇവിടെ ചെലവഴിക്കുക. തിയേറ്റർ എന്ന സങ്കേതത്തെ അതിൻ്റെതായ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നോക്കിക്കാണുന്ന ഒരു തലമുറ പൂക്കാട് വളർന്നു വരികയാണ്. മനോജ് നാരായണൻ പറയുന്നത് പോലെ, നല്ല നടന്മാരും നടികളും ആയില്ലെങ്കിൽ പോലും നല്ല സാമൂഹ്യ ജീവികളായി മാറുന്ന ഒരു തലമുറ.